ബഹുമാനപ്പെട്ട സദസ്സിന് വന്ദനം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് കെ എസ് ചിത്രയെക്കുറിച്ചാണ്. മലയാളത്തിലെ പിന്നണി ഗായികയാണ്. ജനനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ജൂലൈ 27. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഗായികകളിൽ ഒരാളാണ് കെ എസ് ചിത്ര. നിരവധി ഭാഷകളിലായി മലയാളം, ഹിന്ദി, തെലുങ്ക്, ഒറീസ, തമിഴ് എന്നീ ഭാഷകളിലായി 25,000-ലധികം ചലച്ചിത്ര ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. കൂടാതെ 7,000 മറ്റു ഗാനങ്ങളും. ഏറ്റവും മികച്ച പിന്നണി ഗായകയ്ക്കുള്ള അവാർഡും സംസ്ഥാന സർക്കാർ അവാർഡും ഏറ്റവും മികച്ച ഗായികയ്ക്കുള്ള അവാർഡ് ആറ് തവണ കെ എസ് ചിത്രയ്ക്ക് കിട്ടിയിട്ടുണ്ട്. 2005 പത്മശ്രീയും 2021 പത്മഭൂഷണും കെ എസ് ചിത്രയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. 1963 ജൂലൈ 27 കൃഷ്ണൻ നായരുടെ അധ്യാപകനും സംഗീതജ്ഞനുമായ കൃഷ്ണൻ നായരുടെ മകളായി രണ്ടാമത്തെ മകളായി തിരുവനന്തപുരത്ത് ജനിച്ചു. ഒരു സംഗീത കുടുംബത്തിൽ ജനിച്ച കെ എസ് ചിത്രയുടെ കഴിവ് കണ്ട് അച്ഛൻ തന്നെയായിരുന്നു ആദ്യ ഗുരു. പിന്നീട് പഠിപ്പിക്കാൻ വിടുകയാണ് ഉണ്ടായത്. കർണാടക സംഗീതമാണ് പഠിപ്പിക്കാൻ വിട്ടത്. അതിനുശേഷം സിനിമയിൽ അഭിനയിച്ചു. സിനിമയിൽ പാട്ടുപാടി. യേശുദാസിൻ്റെ കൂടെ പാട്ട് പാടിയപ്പോഴാണ് കെ എസ് ചിത്ര പാട്ടുകാരിയാണെന്ന് ലോകം അറിഞ്ഞത്. പിന്നീട് നിരവധി ഭാഷകളിൽ പാടി. നിരവധി പേരും ഇവർക്കുണ്ട്. ഏറ്റവും കൂടുതൽ അവാർഡ് ഇവർക്കാണ് ലഭിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ പ്രസംഗം നിർത്തുന്നു. നന്ദി.